ഹായ് ചക്കരക്കുട്ടീസ്, എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി പറ്റിയ സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഫേസ് ക്ലൻസ് ചെയ്തിട്ടുണ്ട്. സോ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ദ മാംസ് കോം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടോണറും മോയ്സ്ചറൈസറും ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ പറയുക, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് എനിക്കിപ്പോൾ ഉണ്ട്. അതുപോലെ എൻ്റെ ഫേസ് കുറച്ചുകൂടെ കുറച്ച് ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്തത്. എൻ്റെ അണ്ടർ ഐസിലും അതേപോലെ തന്നെ ഹൈ പോൺസിലും മാത്രം ഞാൻ കൺസീലർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഡാം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടെ ഒക്കെ കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാൻ ഒരു ലെയർ ഒതുക്കുന്നുള്ളൂ, കാരണം രണ്ട് ലെയർ ഇടുന്നില്ല. അതിനുശേഷം സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്ലഷ് പാലറ്റിലെ അതിലൊരു പീച്ചും ഒരു ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന കളർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പാലറ്റിൽ ഈ ഒരു ഹൈലൈറ്റർ വന്നിട്ട്. എന്നിട്ട് ഹൈലൈറ്റർ ഇൻ കേസ് ഒരു പൗഡറേ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ അത് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം നീണ്ടു നിൽക്കുമല്ലോ, അതും കൂടെ കൊണ്ടിപ്പോൾ കുറേ പൗഡർ ആയിട്ടൊന്നും ഇരിക്കേണ്ട എന്നുള്ളത് കൊണ്ടും ഞാനൊന്ന് വെറ്റ് ആയിട്ടുള്ള ബ്ലെൻഡർ വെച്ചിരുന്നു ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാലറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് മൈഗ്ലാമിൻ്റെ ആ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പാലറ്റാണ് കേട്ടോ. നല്ലൊരു പാലറ്റാണ്. ഈ പാലറ്റിലേക്ക് ഈ ഒരു കോപ്പർ ഷിമ്മർ അടിപൊളി ഒരു ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു ഐ ഷാഡോ എന്നൊരു പേരിൽ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരുപാടുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. അതിനുശേഷം എൻ വൈ ബേയുടെ ഒരു ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ മേബിലിൻ്റെ മസ്കാര വെച്ചിട്ട് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐ ഷാഡോയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ഐ ഷാഡോ വന്നിട്ട് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് തരുന്ന എന്നാൽ ചെറിയ പാർട്ടിക്കൽ ഷിമ്മർ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഐ ഷാഡോയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഐ ഷാഡോ വന്നിട്ട്. അപ്പം രണ്ട് കണ്ണിലും നന്നായിട്ട് മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം വേറെ താഴത്ത് ഞാൻ കണ്ണൊന്നും എഴുതുന്നില്ല. പൊതുവെ എനിക്ക് താഴത്ത് കണ്ണെഴുതുന്ന ഇഷ്ടമല്ല, പിന്നെ അതുമല്ല ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാൻ താഴത്ത് കണ്ണെഴുതുന്നില്ല, മോളി മാത്രം ലൈനർ വെക്കാനാണ് ഇരുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ മൈഗ്ലാമിൻ്റെ തന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണിത്. ഐബ്രോസ് നന്നായിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഐബ്രോസ് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. നല്ലൊരു കളറാണിത്. എക്സാക്റ്റ് ബ്രൗണും അല്ല, എക്സാക്റ്റ് ഒരു എന്താ പറയുക ആഷ് കളറും അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ്. അതുകൊണ്ട് എൻ്റെ ഐബ്രോസിന് നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ലോറിയൽ പാരിസിൻ്റെ രണ്ട് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ന്യൂട്രൽ ലുക്ക് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐ ആം വർത്തിറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡും കൂടെ രണ്ടാമത്തെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. ഈ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഏതാണ് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.